peace be upon you. You are watching video from Yakin Institute for Youth Conversation. For more, please stay tuned. A'udhu billahi minash shaitani rajeem. Bismillahir rahmanir rahim. Alhamdulillah. Alhamdulillahi alladhi anzala ala 'abdihi al-kitab wa lam yaj'al lahu 'ibada. A'udhu billahi minash shaitani rajeem. Bismillahir rahmanir rahim. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون വിശ്വസിക്കുകയും സുകൃതം ചെയ്ത് ജീവിക്കുകയും ചെയ്തവർക്ക് താഴ്വാരത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളെക്കുറിച്ച് സുവിശേഷം അറിയിക്കൂ പ്രവാചകരെ. അവിടെ അവർക്ക് ഓരോ വിഭവങ്ങൾ നൽകുമ്പോഴും ഇത് മുമ്പ് കിട്ടിയതാണല്ലോ എന്ന് തോന്നും. വാസ്തവത്തിൽ സാദൃശ്യം മാത്രമേ ഉള്ളൂ. വിശുദ്ധകളായ ഇണകളോടൊപ്പം അവരവിടെ നിത്യവാസികളായിരിക്കും. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറ അൽ ബഖറയുടെ 25-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാനായി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്കുള്ള ക്ഷണം നിരസിച്ച ആളുകൾക്ക് ഒരുക്കിയിട്ടുള്ള നരകത്തെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചുമൊക്കെ താക്കീത് നൽകുകയുണ്ടായി. ഇനി ആ ക്ഷണം സ്വീകരിച്ച് ജീവിതത്തെ അപ്പാടെ ക്രമീകരിച്ച് ജീവിച്ചവർക്ക് അള്ളാഹു നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സുവിശേഷമാണ്. പൊതുവിൽ അത്തരമൊരു ശൈലി ഖുർആൻ പിന്തുടരാറുണ്ട്. നരകം പറഞ്ഞാൽ സ്വർഗം, ശിക്ഷ പറഞ്ഞാൽ അനുഗ്രഹം, കാഫിറുകളെ കുറിച്ച് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയും, രാവിനെ കുറിച്ച് പറഞ്ഞാൽ പകലിനെ കുറിച്ച് പറയും. ഇങ്ങനെ ഒരു ശൈലി ഖുർആനിനുണ്ട്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണ് സുവിശേഷം അറിയിക്കുക എന്നത്, താക്കീത് അറിയിക്കുക എന്നതുപോലെ തന്നെ. വളരെ മനോഹരമായ വിഭാവനകളോടുകൂടി ഖുർആൻ തന്നെ അത്തരം സുവിശേഷങ്ങൾ നമുക്ക് മുന്നിൽ നിരത്താറുണ്ട്. ബഷീറല്ലദീന ആമനു, ബഷീർ ബഷാറത്ത് എന്നാണ് സുവിശേഷത്തിന് പറയുന്നത്. ആർക്കാണ് ഈ സുവിശേഷം ലഭിക്കാൻ പോകുന്നത്? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ സുകൃതങ്ങൾ ആചരിക്കുകയും ചെയ്തവർക്കാണത്. ഈമാനെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമലു സ്വാലിഹാത്ത് എന്നാൽ എന്താണ്? അത് മനുഷ്യന് മുന്നിൽ പടച്ചവൻ തുറന്നിട്ടിരിക്കുന്ന അനന്തമായ സാധ്യതകളുടെ ഒരു വാതിലാണ്. ഇബാദത്തുകളെ കുറിച്ച് നമുക്കറിയാം, നിർണിതമായ വ്യവസ്ഥകളോടുകൂടി ആചരിക്കേണ്ടുന്ന ആരാധനാ കർമ്മങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഫിഖീഹിന്റെ ഭാഷയിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ദിക്റുദുആകളും ഒക്കെയും അത്തരം ഇബാദത്തുകളുടെ ഭാഗമാണ്. നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന വളരെ വലിയൊരു ബംഗ്ലാവിൻ്റെ അസ്ഥിവാരമെന്നോ തൂണുകളെന്നോ പറയാം ഇത്തരം ഇബാദത്തുകളെ. കാരണം അവകളില്ലെങ്കിൽ ആ കെട്ടിടം നിലനിൽക്കുകയില്ല തന്നെ. എന്നാൽ തൂണുകളോ അസ്ഥിവാരങ്ങളോ ഫൗണ്ടേഷനോ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു കെട്ടിടം കെട്ടിടമാകുന്നില്ല. അതിനപ്പുറത്ത് ധാരാളം ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് താമസയോഗ്യമായ ഉപയോഗ സാധ്യതയുള്ള ഭംഗിയുള്ള ഒരു കെട്ടിടം ഉണ്ടാകുന്നത്. അതിനെന്തൊക്കെ ചേരുവകൾ ചേർക്കേണ്ടതുണ്ടോ അതെല്ലാമാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അത് ഇന്നാലിന്ന രീതിയിൽ, ഇന്നാലിന്ന സമയത്ത്, ഇന്നാലിന്ന രൂപത്തിൽ ചെയ്യണമെന്നൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം അത് നമ്മുടെ വൈയക്തികമായ തീരുമാനങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ നമുക്ക് സുഹൃതം ചെയ്യാം. നടവഴിയിലെ മാലിന്യം നീക്കുകയോ തടസ്സം നീക്കുകയോ ചെയ്താൽ അപ്പോഴും നമുക്ക് സുഹൃതവാന്മാരാകാം. അപരന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയോ മിനിമം അത് കേട്ടുകൊടുക്കുകയോ ചെയ്താലെങ്കിലും നമുക്ക് അത്തരം പുണ്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന അനന്തമായ സാധ്യതകളാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര തോതിൽ, എത്ര അളവിൽ, എത്രമാത്രം ഡെൻസിറ്റിയിൽ, എത്രമാത്രം ഫ്രീക്വൻസിയിൽ അത് ചെയ്യണമെന്നത്. പരലോകമോക്ഷത്തെക്കുറിച്ച്, പഠിച്ചവൻ്റെ തൃപ്തിയെക്കുറിച്ച്, ഭാസുരമായ ഒരു ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് ഈമാനോടൊപ്പം അള്ളാഹു ചേർത്ത് പറയുന്ന ഒരു വാചകമാണ് അമലു സ്വാലിഹാത്ത് എന്നത്. അതുകൊണ്ട് അത്തരം ആളുകൾക്കുള്ള ബഷാറത്ത് എന്താണ്? അന്നലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ അവർക്കുണ്ടാകും എന്നാണ്.
ജന്നത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ജന്നാത്ത്. ഇടതൂർന്ന് കിടക്കുന്ന സസ്യലതാദികളാൽ ഭൂവിധാനം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദൃശ്യമാകാത്ത ഇടത്തിനാണ് ജന്നത്ത് എന്ന് പറയുക. അഥവാ മരച്ചില്ലകളാൽ താഴെ ഭൂമി മറിഞ്ഞു കിടക്കുന്ന ഇടം. ധാരാളം മരങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഏതൊരു തോട്ടവും മനോഹരമായി തീരുന്നത്. ഈ പദത്തോട് ബന്ധപ്പെട്ട ധാരാളം ഇതര പദങ്ങൾ നമുക്ക് സുപരിചിതമായിരിക്കും. അതിലൊന്നാണ് ജിന്ന്. അവർക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല എന്ന് പടച്ചവൻ പറയുന്നുണ്ടല്ലോ. നമ്മുടെ കാണാൻ മറയത്ത് നിൽക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന ജീവികൾക്കാണ് ജിന്ന് എന്ന് പറയുന്നത്. ജനീൻ എന്ന് പറയും ഭ്രൂണത്തിന്, ഗർഭപാത്രത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേര്. മജ്നൂൻ എന്ന് ബുദ്ധി മറഞ്ഞുപോയ, ബുദ്ധിയില്ലാത്ത ആളുകളെ കുറിക്കാനും പറയാറുണ്ട്. യുദ്ധങ്ങളിൽ ഷീൽഡുകളായി പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന പടച്ചട്ടകൾക്കും പരിചകൾക്കും ജുന്നത്ത് എന്ന് പറയും. അഥവാ നമ്മുടെ ശരീരത്തെ മറച്ചു പിടിക്കുന്നത് എന്നർത്ഥം. ചുരുക്കത്തിൽ ധാരാളം മരങ്ങൾ കൊണ്ട് മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്തിനാണ് ജന്നത്ത് എന്ന് പറയുന്നത്. അതേ പേര് സ്വർഗത്തിനും വന്നത് എന്തുകൊണ്ടായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. കുല്ലമാ റുസിക്കു മിൻഹാ മിൻ സമറത്തിൻ റിസ്ക കാലു ഹാദല്ലദീ റുസിഖന മിൻ ഖബൽ. അവിടെ അവർക്ക് ഓരോ നേരത്ത് വിഭവങ്ങൾ നൽകപ്പെടുമ്പോഴും അവർ കരുതും, ഇതാണല്ലോ തൊട്ട് മുമ്പ് ഞാൻ കഴിച്ചത്, ഇത് മുമ്പെപ്പോഴോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് തോന്നും. സത്യത്തിൽ ഓ ഉതൂബിഹി മുത്തഷാബിഹ, ചില സമാനതകളും സദൃശ്യവും മാത്രമേ ഉള്ളൂ അതിൽ, ഇതല്ല അവർ കഴിച്ചത്. ഈ സാദൃശ്യപ്പെടുത്തലിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നിടത്ത് രണ്ട് കാരണങ്ങൾ പറയുന്നത് കേൾക്കാം. ഒന്നുകിൽ ഭൂമിയിൽ തങ്ങൾ കഴിച്ചിട്ടുള്ള പഴമാണല്ലോ ഇത് എന്നായിരിക്കും അവർ കരുതുന്നത്. അതല്ലെങ്കിൽ ഒരല്പം നേരത്തെ സ്വർഗത്തിൽ വെച്ച് തന്നെ കഴിച്ച പഴം തന്നെയാണല്ലോ വീണ്ടും കിട്ടുന്നത് എന്നായിരിക്കാം. രണ്ട് തന്നെയായാലും രൂപത്തിലും നാമത്തിലും ഉള്ള സാദൃശ്യം മാത്രമേ അവകൾ തമ്മിലുണ്ടാവുള്ളൂ. അതിൻ്റെ സത്തയിലും സ്വാദിലും ഗുണത്തിലും ഒന്നും തന്നെ ഒരു നിലക്കും സദൃശ്യപ്പെടുത്താനോ താരതമ്യാനോ സാധ്യമല്ലാത്ത വിധം തികഞ്ഞ വൈവിധ്യങ്ങളായിരിക്കും അതിലുണ്ടാവുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ലൈസ ഫി ദുനിയാ മിനൽ ജന്നതി ശൈഉൻ ഇല്ല ലസ്മ, ഭൂമിയിലും സ്വർഗത്തിലും സമാനമായിട്ടുള്ളത് പേരുകൾ മാത്രമാണ്, അതിനപ്പുറത്തൊരു സദൃശ്യതയും ഒരു വസ്തുവും തമ്മിൽ ഉണ്ടാവുകയില്ല. ഭൂമിയിലെ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ ജീവിവർഗത്തിൽപ്പെടുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള അത്രയുമുണ്ട്. വിശ്രുതനായ നരവംശാസ്ത്രജ്ഞൻ ഡെസ്മണ്ട് മോറിസ് പറയുന്നുണ്ട്, ഒരേ ജീവി വർഗത്തിൽപ്പെട്ട രണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം വ്യത്യസ്തമായ രണ്ട് സ്പീഷീസിൽപ്പെട്ട ജീവികൾ തമ്മിലുള്ളതിനേക്കാളും ഏറെയാണ് എന്ന്. ആന്തരിക അവയവങ്ങളുടെ കാര്യത്തിലും രൂപഘടനയിലും ജൈവിക സ്വഭാവങ്ങളിലുമൊക്കെ സദൃശ്യം നിലനിൽക്കെയാണ് ബുദ്ധിയിലും ചിന്തയിലും ആലോചനയിലും വിശകലനങ്ങളിലും ഒക്കെ ഈ അനല്പമായ വൈവിധ്യം നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പടച്ചവന് സ്വർഗത്തിൽ എന്തോരം വൈവിധ്യങ്ങളായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക. ഈ ആയത്തിൻ്റെ അവസാനം വഹും ഫിഹ ഖാലിദൂൻ എന്ന് പറയുന്നുണ്ട്, അവരവിടെ നിത്യവാസികളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അനന്തമായ ഒരു ജീവിതമാണ് അവിടെ നയിക്കാൻ പോകുന്നത്, ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതം. മനുഷ്യന് വളരെ പെട്ടെന്ന് മടുത്തുപോകും. എന്നും എന്നും ഒരേ ഭക്ഷണം കഴിക്കുന്ന, എന്നും എന്നും ഒരേ ആളുകളെ കാണുന്ന, എന്നും എന്നും ഒരേ ദൈനംദിന കർമ്മങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും മടുപ്പും മുഷിപ്പും ഉണ്ടാകും. അതുകൊണ്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പുതുമകൾ ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കാം അള്ളാഹു അത്രയേറെ വൈവിധ്യങ്ങൾ അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇന്നൊരു പഴം കഴിച്ച് അതേ പഴം നാളെ കഴിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സ്വാദാണ് നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറയുന്നിടത്ത് പുതുമകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് അർത്ഥം. മനുഷ്യൻ ഒരിക്കലും മടുക്കാൻ പോകുന്നില്ല എന്നാണ് അർത്ഥം. മനുഷ്യൻ ഒരിക്കലും മുഷിപ്പ് വരാനും പോകുന്നില്ല എന്നർത്ഥം. അതിന് അനുഗുണമാകുന്ന രീതിയിൽ വലഹും ഫീഹ അസ്വാജു മുതഹറ, സംശുദ്ധരായ ഇണകളും അവിടെ ഉണ്ടാകും. സല്ലപിക്കാൻ, കൊച്ചു വർത്തമാനങ്ങൾ പറയാൻ, നേരം പോക്കുകൾക്ക് ഒക്കെ സംശുദ്ധരായ ഇണകളുണ്ടാകും അവിടെ. ഭൂമിയിൽ ഇണകളായി ജീവിച്ചവരെല്ലാവരും അവിടെ ഇണകളായി മാറണമെന്നില്ല. തെമ്മാടിത്തരം നിറഞ്ഞ ജീവിതം കാഴ്ചവെച്ച ആളുകൾക്ക്
അവരുടെ ഇണകളെ അള്ളാഹു സ്വർഗത്തില് പുതിയൊരു ഇണകളുമായി ചേർത്ത് കൊടുക്കും. അസ്വാജ് എന്നത് ദൗജ് എന്നതിൻ്റെ ബഹുവചനമാണ്. ആണും പെണ്ണും ഒക്കെ ആയിട്ടുള്ള ഇണകൾക്ക് പൊതുവെ പറയുന്ന ഒരു പേരാണത്. ആണിന് പെണ്ണും, പെണ്ണിന് ആണും. സദ്വൃത്തരായി ഭൂമിയിൽ ജീവിച്ച ആളുകൾക്ക് തങ്ങളുടെ ഇണകൾ അത്തരക്കാരല്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തിലെത്തുമ്പോൾ പുതിയ ഇണകളെ അള്ളാഹു നൽകും. രണ്ടുപേരും ഭൂമിയിൽ സുകൃതവാന്മാരായി ജീവിച്ചവരാണെങ്കിൽ ആ സ്വഭാവത്തിൽ തന്നെ പരലോകത്തും ജീവിക്കാൻ സാധ്യമാകും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിലുള്ള വ്യവഹാരങ്ങളെപ്പോലെയോ നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ടു നടക്കുന്ന കാഴ്ചപ്പാടുകളും നിഗമനങ്ങളും സങ്കല്പങ്ങളും ഒന്നും പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വാലിഡിറ്റി ഉള്ളതാവണമെന്നില്ല. ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ആകെപ്പാട് വ്യത്യാസം എന്താണ്? ഭൂമിയിലെല്ലാത്തിനും നിയന്ത്രണങ്ങളുണ്ട് എന്നാണ്. ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണമുണ്ട്, വെള്ളം കുടിക്കുന്നതിൽ നിയന്ത്രണമുണ്ട്, ലൈംഗികതയിൽ നിയന്ത്രണമുണ്ട്, താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നിയന്ത്രണമുണ്ട്. അങ്ങനെ എല്ലാത്തിലും നിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ് ഭൂമിയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ എല്ലാം അനിയന്ത്രിതമാണ് എന്നതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മുടെ ഇവിടുത്തെ സദാചാര ധാർമ്മിക ബോധങ്ങളോ മൂല്യങ്ങളോ അവിടെ പ്രസക്തമേ അല്ല. അവിടെ അള്ളാഹു കുടിക്കാൻ തരുന്നത് തന്നെയും മദ്യമായിരിക്കും എന്നാണ് പറയുന്നത്. ആ മദ്യവും ഈ മദ്യവും ഒരു നിലക്കും തുലനം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ പോലും മദ്യമാണ് നൽകുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹറാം ഹലാൽ വ്യവഹാരങ്ങളിലൂടെ അതിനെ നിരീക്ഷിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇണകളുടെയും ലൈംഗികതകളുടെയും ഒക്കെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ സകല കാര്യങ്ങളിലും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും എന്നതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. സൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് വിശ്വാസിക്ക് ഒരു തടവറയാണ്, സത്യനിഷേധിക്ക് ഒരു സ്വർഗമാണ് എന്ന്. എന്താണ് അർത്ഥം? തടവറ പരിമിതികളുടെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാണ്. നാല് ചുവരുകൾക്കകത്ത് സാധ്യമാകുന്ന കാര്യങ്ങളെ നമുക്കവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ സ്വർഗമോ? അത് അനന്തമായ പ്രവിശാലമായ ലോകത്ത് എവിടെയും ചുറ്റിക്കറങ്ങാനുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്. സത്യനിഷേധി ഭൂമിയിലെ ജീവിതത്തെ ആ സ്വഭാവത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടി അനുഭവിക്കാൻ ശ്രമിക്കും, പക്ഷേ പരാജയപ്പെടും. സത്യവിശ്വാസി ആ സ്വാതന്ത്ര്യം പരലോകത്ത് ലഭ്യമാകാൻ വേണ്ടി ഇവിടെ തടവറയിൽ എന്ന പോലെ ജീവിക്കുകയും ചെയ്യും. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ സുവിശേഷം സാക്ഷാത്കൃതമാകുന്ന ജീവിതം കൈവരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്തു മാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.